ദീപ്തി മേരി വർഗീസ് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ വെള്ളക്കെട്ട് ഉണ്ടായ പഴയ കാലമുണ്ട് അതിനുശേഷം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വന്നു ഇന്നിപ്പോൾ വളരെയധികം മഴ പെയ്തു അങ്ങനെ വളരെയധികം മഴ ഉണ്ടായ സ്വാഭാവികമായ വെള്ളം എന്നുള്ളതിനപ്പുറത്തുള്ള സാഹചര്യം നഗരത്തിലും നഗരപ്രാന്തത്തിലും ഉണ്ടായിരുന്നോ നമ്മൾ മെയ് ഈ ചർച്ച നടത്തുന്നത് അഭിലാഷ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നടന്ന ചര്ച്ചകൾ ഇവിടെ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു ഇത് നഗരപ്രദേശങ്ങളിലുള്ള വിഷയങ്ങൾ അതായത് കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ കുട്ടനാടുള്ള പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു അതും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ നടന്ന കോട്ടയം പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു ഇതെല്ലാം വ്യത്യസ്തമായി ട്രീറ്റ് ചെയ്യേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ് മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം ഉണ്ടാകുമെന്നും മഴ ശക്തമായി പെയ്യുന്ന മാസങ്ങളാണ് ജൂൺ മാസമെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പുതുതായിട്ടുള്ള ഒരു അറിവല്ലല്ലോ കേരളത്തെ സംബന്ധിച്ച് മഴക്കാലം വരുന്നതും അതിന് വേനൽ മഴ വരുന്നതും ഒക്കെ ഒരു പുതിയ കാര്യമല്ല പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ഇവിടെ സംസാരിച്ചതുപോലെ എന്തുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ ഇപ്പം താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മേഘവിസ്ഫോടനമെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചക്രവാത ചുഴിയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള അവസ്ഥാ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന ഭരണകൂടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും നഗരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നഗരസഭകളാണെങ്കിലും ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ടറിയാം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അതിനു മുന്നോടിയായി എന്ത് മുൻകരുതൽ എടുത്തു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൊച്ചി നഗരസഭയിൽ തിരുവനന്തപുരത്ത് രണ്ട് നഗരസഭ മാത്രം നമുക്ക് എടുക്കാം ഇവിടെ എന്താണ് എന്ത് മുൻകരുതലാണ് ചെയ്തത് എന്നുള്ളത് ആ നഗരത്തിലുള്ളവർക്ക് മനസ്സിലാകാം ഞാൻ മനസ്സിലാക്കുന്ന അവിലാഷം നിൽക്കുന്ന തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ റോഡുകൾ ഇപ്പോൾ ഡി ജി പി ഓഫീസിൻ്റെ അവിടുന്ന് നമ്മുടെ വഴുതക്കാട് ആ റോഡ് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഒരു വശത്ത് വളരെ ഹൈറ്റിൽ റോഡ് നിൽക്കുകയും ഒരു വശത്ത് സ്ലോപ്പായി കിടക്കുന്ന പഴയ തന്നെ പഴയ പടിയുള്ള ഹൈറ്റിലുള്ള റോഡും ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കേബിളുകൾ ഓടുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കമ്പികളാണ് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂൾ കുട്ടികൾ നമുക്കറിയാം കോട്ടനിൽ സ്കൂള് പോലെയുള്ള ഉള്ള ഒരു പ്രദേശമാണിത് അപ്പം മഴക്കാലം എത്തുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കുകളാണ് അവിടെ നടക്കുന്നത് അപ്പം മഴ എത്തുന്നതിന് മുൻപ് കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുൻപായിട്ട് തന്നെ ഈ പണികൾ മുഴുവൻ ചെയ്തു തീർക്കും എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ഈ ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ടെൻഡർ എടുത്തിരിക്കുന്നത് ഊരാളങ്ങൾ പോലെയുള്ള വലിയ സൊസൈറ്റിയാണ് അപ്പോൾ അത് എന്നാൽ ഈ പാർട്ടിയുമായി ഏറ്റവും അഭേദ്യ ബന്ധമുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അവർ ഏറ്റെടുക്കുന്ന ഈ വർക്ക് എന്തുകൊണ്ടാണ് സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തത് സ്മാർട്ട് സിറ്റിയുടെ വർക്ക് അവിടെ റോഡുകൾ കുഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാത്തത് തിരുവനന്തപുരത്തുള്ള ഒരൊറ്റ ഓടകൾ പോലും കൃത്യമായി ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് ഞാനിന്ന് ഇവിടെ ഇന്ന് പറയുകയാണ് ഒരു കാരണവശാലും ഇതിനെ അവിടെ താമസിക്കുന്ന അവിടെ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവും ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടുമുള്ള നഗരത്തിൽ താമസിക്കുന്ന ആളുകളുമായി സംസാരിച്ചതാണ് നഗരസഭകൾക്ക് മഴക്കാല പൂർവ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ് മെയ് പതിനെട്ടിന് മെയ് പതിനെട്ടിന് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ടെൻഡർ വിളിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഇരുപത്തി ഏഴിനാണത് അതായത് ഈ മാസം ഇരുപത്തി ഏഴിനാണ് അത് ക്ലോസ് ചെയ്തത് ഇതാണോ മഴക്കാല പൂർവ്വ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ വളരെ വലിയ കെടുകാര്യസ്ഥതയാണ് നഗരസഭ ചെയ്തിരിക്കുന്നത് അവിടുത്തെ മേയർ ഇവിടെ പതിനെട്ടാം തീയതി വെള്ളക്കെട്ട് മൂന്നാർ മൂന്നാറ് പോയിരിക്കുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കല്ലേ മേ ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ അഭിലാഷ് കൊച്ചി നഗരത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പം പറയുന്നു മേഘവിസ്ഫോടനം കൊണ്ട് പെട്ടെന്നുണ്ടായ മഴയാണ് നൂറ് സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ മഴയാണെന്നൊക്കെ പറയുന്നു ഇതിന് തൊട്ട് മുമ്പൊരു മഴ ഉണ്ടായല്ലോ അന്ന് എന്താണ് സംഭവിച്ചത് ഇവിടെ ഓപ്പറേഷൻ ബ്രേക്ക് ടു എന്ന് പറയുന്നതിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഞാൻ ഈ മാതൃഭൂമിയുടെ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന മുല്ലശ്ശേരി എന്ന് പറയുന്നത് അവിടെ യാതൊന്നും തന്നെ നടന്നിട്ടില്ല അവിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ മേയർ പറയുന്നത് അവിടെ വർക്ക് നടത്താൻ കഴിയുന്നില്ല കാരണം കേബിളുകളാണ് വെള്ള പിന്നെ ഭൂമിക്കടിയിലൂടെ പോകുന്ന വാട്ടർ കണക്ഷനുകളാണ് ഇതുകൊണ്ട് വർക്ക് നടത്താൻ പറ്റുന്നില്ല കൊച്ചി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങാനുള്ള കാരണം ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷം എന്നോടൊപ്പം നിൽക്കുന്ന ഇരിക്കുന്ന സക്യൂർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഈ കൊച്ചി നഗരസഭയിൽ വന്നിട്ട് നാല് വർഷമാകുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ടുവിന് കോടിക്കണക്കിന് രൂപയാണ് നഗരസഭ കൊടുത്തിരിക്കുന്നത് ഒമ്പത് കോടി രൂപയോളം കൊടുത്തതായിട്ടാണ് എനിക്കറിയാവുന്നത് ഈ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോൾ കളക്ടർ വന്ന് പറഞ്ഞു നിങ്ങളുടെ തന്നെ റിപ്പോർട്ടർ പറയുന്നു കളക്ടർ വന്ന് പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് അവിടെ നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ ക്യാമറ അവിടെ ചെല്ലണം അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല മുല്ലശ്ശേരി കനാൽ റോഡിൽ പ്രവർത്തനം നടക്കാത്തതിന്റെ ഏറ്റവും വലിയ തിക്ത അനുഭവമാണ് എറണാകുളത്തെ എം ജി റോഡിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരു ഒരു മന്ത്രിയുണ്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് നഗരസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ മഴയുണ്ടാകുമെന്നും മഴയ്ക്ക് മുൻപ് മെയ് മാസത്തിൽ ഇത് ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ സർക്കാരിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ മഴക്കാല പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിന്റെ തിക്ത അനുഭവങ്ങൾ ഇന്ന് നഗരത്തിൽ ജനങ്ങളെ അനുഭവിക്കുക